ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ദേ ക്രൗഞ്ച് വ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. കഥാപ്രസംഗത്തിന്റെ റൗണ്ടാണ്. നമ്മുടെ ആചാര്യസഭയിലെ വസന്തകുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാർ സ്വാഗതം. നമ്മുടെ ഈ വേദിയിലതേ നല്ല ചുണക്കുട്ടികളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ആരുടെ രാജ്യത്ത്? ഓ, അംഗരാജ്യത്തെ. വളരെ ആവേശത്തോടു കൂടിയാണ്. ഓക്കേ, അംഗരാജ്യത്ത് നിന്ന് ഏത് ടീമാണ്? അമൃത വിദ്യാലയം, ഇടപ്പള്ളി, കൊച്ചി. ഓക്കേ, മോളുടെ പേരെന്താ? ഗൗരിയനു. എത്രാം ക്ലാസ്സിലാണ്? ആറില്. ആറില്. നീ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് നിത്യാമൃതേട്ടൻ. ചേട്ടൻ തബല വായിക്കും. പിന്നെ അത് ദേവതച്ചേട്ടൻ. ചേട്ടൻ മൃദംഗം വായിക്കും. ഓക്കേ. ഇത് അമൃത് പ്രസാദ് ചേട്ടൻ. ചേട്ടൻ ഹാർമോണിയം തബലയും വായിക്കും. ഓക്കേ. പിന്നെ ഇത് രഘുറാം ചേട്ടൻ. ചേട്ടൻ പാട്ടുപാടും പിന്നെ തബലയും വായിക്കും. മോളെ എത്രയിലാന്നാ പറഞ്ഞേ? ആറില്. ആറില് അല്ലേ. അപ്പൊ മൊത്തം ചേട്ടന്മാരാണ്. എല്ലാ ചേട്ടന്മാരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് അല്ലേ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോ ചേട്ടന്മാരൊക്കെ? നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടാണ്. എന്തെങ്കിലും ടിപ്സ് ഒക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ കുട്ടിച്ചേട്ടന്മാർ? എപ്പോഴും പറയും നന്നായിട്ട് പറയണം. പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ഓഫേഴ്സ്, അങ്ങനെ കുറച്ച് 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 ഓഫേഴ്സ് ഒക്കെ. ഓഫേഴ്സോ? എന്ത് ഓഫേഴ്സാണ്? കേക്കട്ടെ. എങ്ങനെയാണ്, ഇത്ര മുതൽ ഇത്ര മാർക്ക് കിട്ടുകയാണെങ്കിൽ ഇത്, ഇത്ര മുതൽ ഇത്ര മാർക്ക്, അങ്ങനെയാണോ? ചോക്ലേറ്റ് ആണോ? അത് നന്നായിട്ട് പറയുകയാണെങ്കിൽ സാധനം കാര്യങ്ങളൊക്കെ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റാണ്. അപ്പൊ എന്ത് മേടിച്ചു തരുന്ന? ചോക്ലേറ്റ്സ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി ഒന്നും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് അത്രയും താല്പര്യം. ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടം. ഐസ്ക്രീംസിനോടൊന്നും താല്പര്യമില്ല. നല്ല മാർക്കുണ്ടെങ്കിൽ ഐസ്ക്രീം കുട്ടിക്ക് ഇഷ്ടമാണ്. ചേട്ടന്മാര് കണ്ടറിഞ്ഞൊക്കെ വാങ്ങിച്ചു കൊടുത്ത സന്തോഷം അല്ലേ? അതെ. നോക്കി ചിരിക്ക. ആരുടെ കിട്ടാൻ സാധ്യത? എന്തായാലും എന്താണ് എന്നെടുത്തിരിക്കുന്ന സബ്ജക്ട്? അരക്കില്ലം ഒരു തുടർക്കഥ, മഹാഭാരതത്തിലെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ റൂൾസ് പറയാം. ഓക്കെ. ഭാഷാശുദ്ധി, ആശയാവിഷ്കാരം, ഭാവാഭിനയം, സാഹിത്യം, സംഗീതവുമായുള്ള കൂടിച്ചേരൽ, ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ എന്താ പറയുക എല്ലാവരും മാർക്കിടുന്നത്. 20 മാർക്കിൽ വസന്തകുമാർ സാറ് മാർക്കിടുമ്പോൾ ബാക്കി എല്ലാവരും 5 മാർക്കിലായിരിക്കും മാർക്കിടുന്നത്. ടീം ക്യാപ്റ്റന് മാർക്കിടാനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. ഓക്കെ, എല്ലാം ക്ലിയർ ആണോ? അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. നല്ല മാർക്കൊക്കെ കിട്ടി ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാനുള്ള പെർഫോമൻസ് അല്ലേ വേദിയിൽ കാഴ്ചവെക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വന്ദനം. നീതിനിഷേധങ്ങൾ തുടർക്കഥയാകുന്ന വർത്തമാന കാലത്തിൽ ഇതിഹാസത്തിൽ നിന്നെടുത്ത മറ്റൊരു അനീതിയുടെ ഓർമ്മപ്പെടുത്തൽ, അതാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ, അരക്കില്ലം ഒരു തുടർക്കഥ. വർണ്ണങ്ങൾ എത്രയോ വാരി തൂകി, വർണ്ണങ്ങൾ എത്രയോ വാരി തൂകി, വിസ്മയ സൗദങ്ങൾ ഉയർന്നു നിൽപ്പൂ, വിസ്മയ സൗദങ്ങൾ ഉയർന്നു നിൽപ്പൂ. വാരണാവതം ഈ മോഹന നഗരം, വാരണാവതം ഈ മോഹന നഗരം, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം. അതെ, വാരണാവതം. ഗംഗാനദിയുടെ കരയിലായി വനപ്രദേശത്തിന്റെ താഴ്വാരത്തിലെ മനോഹര പട്ടണം. പാണ്ഡവ മാതാവ് കുന്തിയോടൊപ്പം ആ മനോഹര നഗരം ചുറ്റി നടന്നു കാണുകയാണ്. ദുര്യോധനൻ തന്റെ വിശ്വസ്തനായ പുരോധനന്റെ കൂടെ അവരെ വാരണാവതത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. പട്ടണം കാണാൻ വന്നാൽ താമസിക്കാൻ അവർക്കവിടെ ഒരു കൊട്ടാരം ദുര്യോധനൻ തീർത്തിരിക്കുന്നു. അതെ, ചാതിയുടെ അരക്കില്ലം. അവർ ആ കൊട്ടാരത്തിലേക്ക് കയറി. വഞ്ചനതൻ അരക്കില്ലമീത, വഞ്ചനതൻ അരക്കില്ലമീത, കൊടും
വഞ്ചനതൻ അരക്കില്ലമീതാകൂടും വഞ്ചനതൻ അരക്കില്ലമീതാ അഞ്ചു പൊന്മക്കളും അമ്മയും പുക്കിതല്ലോ അരക്കില്ലമതിൽ അഞ്ചു പൊന്മക്കളും അമ്മയും പുക്കിതല്ലോ അരക്കില്ലമതിൽ പുതിയ കൊട്ടാരം അവരെല്ലാം ചുറ്റി നടന്ന് കണ്ടു യുധിഷ്ഠിരന്റെയും മാതാവിന്റെയും മുഖം കൂടുതൽ പ്രസന്നമായിരുന്നു ദുര്യോധന സഹോദരൻ തങ്ങൾക്ക് വേണ്ടി തീർത്ത ആ കൊട്ടാരം അവരെ സന്തുഷ്ടരാക്കി ശത്രുതയെല്ലാം ദുര്യോധനൻ മറന്നല്ലോ എന്ന ചിന്ത കൂടുതൽ ആശ്വാസം നൽകി എന്നാൽ അപ്പോഴാണ് ഹസ്തിനപുരിയിൽ നിന്ന് വിദുരരുടെ സന്ദേശവുമായി ഒരു ദൂതൻ അവിടെ വന്നത് ആ സന്ദേശം കുന്തിദേവി വായിച്ചു അല്ലയോ കുന്തിദേവി പ്രിയ പാണ്ഡവരെ നിങ്ങളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ദുര്യോധനന്റെ ചതിയുടെ അരക്കിലത്തിലാണ് വരുന്ന കൃഷ്ണ ചതുർദശി ദിവസം നിങ്ങളെ അവിടെ ചുട്ടു കൊല്ലാനാണ് ദുര്യോധനന്റെ തീരുമാനം അതിനാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരുക്കിയിട്ടുള്ള രക്ഷാമാർഗത്തിലൂടെ നിങ്ങൾ വനത്തിലേക്ക് കടക്കുക കുറിമാരം വായിച്ചു കഴിഞ്ഞപ്പോൾ കുന്തി തകർന്നുപോയി അരക്കില്ലം ചണവും ഗന്ധകവും മെഴുകുമെല്ലാം കൊണ്ട് ഉണ്ടാക്കിയതാണ് അഗ്നി അരികത്ത് കൂടി പോയാൽ മതി കത്തി ചാമ്പലാകാൻ സ്വന്തം ബന്ധങ്ങൾക്ക് എന്താളവില്ല എന്ന് കുന്തിദേവി പരിതപിച്ചു ബന്ധങ്ങൾക്കെന്തുവില മക്കളെ ഭൂമിയിൽ സ്വന്തങ്ങൾക്കെന്തുവില മാത്സര്യ ചിന്തകൾ സ്വന്ത ബന്ധങ്ങളെ മാത്സര്യ ചിന്തകൾ സ്വന്ത ബന്ധങ്ങളെ കൊണ്ടെത്തി ചീടുന്നി അരക്കില്ലത്തിൽ ബന്ധങ്ങൾക്കെന്തുവില മക്കളെ ഭൂമിയിൽ സ്വന്തങ്ങൾക്കെന്തുവില കൃഷ്ണ ചതുർദശി ദിനത്തിൽ തന്നെ അരക്കിലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏവരും തീരുമാനിച്ചു ഏവർക്കും ഭക്ഷണമെല്ലാം നൽകിയതിനു ശേഷം പുറത്തിറങ്ങാൻ സമയം കാത്തിരുന്നു അവർ അപ്പോഴാണ് പുറത്തുനിന്നും ഒരു വിളി കേൾക്കുന്നത് തമ്പുരാട്ടിയെ ഒരു കാട്ടാളത്തെയാണ് അവരുടെ അഞ്ചാൺ മക്കളും കൂടെയുണ്ട് അവർ പറഞ്ഞു തമ്പുരാട്ടിയെ അടിയങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണേ തരണേ ഒരു രാത്രി ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം തളുത്തരണേ നാളെ പുലർന്നാൽ ഞങ്ങൾ പോയിക്കൊള്ളാം കുന്തിദേവി അവർക്ക് ആവശ്യപ്പെട്ടത് പ്രകാരം ഭക്ഷണവും വിശ്രമിക്കാനുള്ള സ്ഥലവും നൽകി രാത്രി ഇരുട്ടിലേക്ക് വീണു തുടങ്ങി വാനിൽ താരകളില്ലാത്ത രാത്രി തമസിൽ കരിനിഴൽ നീളുന്ന രാത്രി വാനിൽ താരകളില്ലാത്ത രാത്രി തമസിൽ കരിനിഴൽ നീളുന്ന രാത്രി അഗ്നിയിൽ സംഹാരമാടുവാൻ വേണ്ടി അനീതി ചമയുന്ന രാത്രി അനീതി ചമയുന്ന രാത്രി അനീതി ചമയുന്ന രാത്രി അർദ്ധരാത്രിയോടടുത്തപ്പോൾ ഭീമസേനന്റെ നേതൃത്വത്തിൽ വിദുര നിർമ്മിച്ച തുരങ്കത്തിലേക്ക് പാണ്ഡവരും കുന്തിദേവിയും പ്രവേശിച്ചു ഭീമൻ അരക്കിലത്തിന് തീ കൊടുത്തു മാതാവും മക്കളും വനത്തിലേക്ക് രക്ഷപ്പെട്ടു ആ കാട്ടാളത്തെയും അഞ്ചു മക്കളും അഗ്നിക്കിരയാക്കപ്പെട്ടു കത്തിക്കരിഞ്ഞ ആറു ശവശരീരങ്ങൾ കുന്തിദേവിയുടെയും മക്കളുടെയുമാണെന്ന് ഏവരും വിശ്വസിച്ചു അങ്ങനെ അരക്കില്ലം ചാരമായി ഒടുങ്ങാത്ത ചതിയുടെ പ്രതീകമായി സ്വത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒരമ്മയെയും അഞ്ച് മക്കളെയും ചതിച്ച് കൊല്ലാനൊരുങ്ങിയ സ്വന്തം ചോര ഈ ദുര്യോധനന്മാർ കുരുക്ഷേത്രയുദ്ധത്തോടെ അവസാനിച്ചോ എവിടെ ഇന്നും ഇവർ സ്വൈരി വിഹാരം നടത്തുന്നു നമുക്ക് ചുറ്റും അധരം കൊണ്ട് വായിച്ചു തള്ളുന്ന നിയമങ്ങൾ അവയുടെ കാവലാളുകൾ തന്നെ
അന്തരാക്കുന്ന കാഴ്ച അരക്കില്ലം ഒരു തുടർക്കഥ തന്നെ നീതിക്ക് വേണ്ടി സഹോദരരെ നിങ്ങൾ അക്തിശുദ്ധി വരുത്തുക അനീതിയോട് അരക്കില്ലങ്ങൾ കത്തേറിയട്ടെ എരിയട്ടെ എരിയട്ടെ അനീതി എരിയട്ടെ പടരട്ടെ പടരട്ടെ ഞാൻ അഗ്നി പടരട്ടെ എരിയട്ടെ എരിയട്ടെ അനീതി എരിയട്ടെ പടരട്ടെ പടരട്ടെ ഞാൻ അഗ്നി പടരട്ടെ ശാന്തി സമത്വം സുഖങ്ങൾ പുലരട്ടെ അവനിയിൽ പുലരട്ടെ അവനിയിൽ പുലരട്ടെ അവനിയിൽ പുലരട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു നന്ദി നമസ്കാരം ശ്രേഷ്ഠ ഭാ